ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. മലയാള മനസ്സിനെ വായനാ ലോകത്തേക്ക് പിടിച്ച് ഉയർത്തിയ ശ്രീ പി എൻ പണിക്കരെ ഓർമ്മിച്ചുകൊണ്ടാണ് നാം വായനാ ദിനം ആചരിക്കുന്നത്. വായന ഈ ലോകത്തെ മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. മനുഷ്യ മനസ്സിനെ ആകാശത്തോളം ഉയർത്താൻ കഴിയുന്ന ഒന്നാണ് വായന. വായന അനുഭവമാണ്, വായന അനുഭൂതിയാണ്, വായന മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്, വായന മനുഷ്യനെ മനുഷ്യനോടും പ്രകൃതിയോടും അടുപ്പിക്കുന്നതാണ്, വായന അറിവുൽപാദന ഉപകരണമാണ്, ആശയോൽപാദന ഉപകരണമാണ്. വായിച്ചാൽ സ്വാഭാവികമായും മനുഷ്യ മനസ്സിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ആ വായന തന്നെ എങ്ങനെയാകണം എന്നുള്ളത് വളരെ വളരെ പ്രസക്തമാണ്. കേവലം വായന എന്ന വാക്കുകൊണ്ട് മാത്രം യഥാർത്ഥ വായനയാകില്ല. വായന മനുഷ്യനെ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന ഉപകരണമാണ് എന്നതുകൊണ്ട് തന്നെ ആ ഉപകരണത്തെ ഉപയോഗിച്ച് മനുഷ്യനെ കീഴ്പ്പെടുത്താനും നോക്കിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് അതേ ഉപകരണം ഉപയോഗിച്ച് മനുഷ്യനെ മോചിപ്പിക്കുവാനുള്ള ശ്രമമാണ് വായനാ ദിനത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ആ ശ്രമത്തിലൂടെ മാത്രമേ മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വായനയുടെ ഒരു സങ്കല്പത്തിലൂടെ മനുഷ്യ മനസ്സിനെ തളച്ചിടാനും മറ്റൊരു സങ്കല്പത്തിലൂടെ മനുഷ്യ മനസ്സിനെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലേക്ക് ഉയർത്താനും കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള വായന, മനുഷ്യനെ മോചിപ്പിക്കുന്ന വായന, മനുഷ്യ മനസ്സിനെ ഉയർത്തുന്ന വായന, സർഗചിന്തകളെ ഉണർത്തുന്ന വായന, ആ വായനയിലേക്ക് കടക്കാൻ നമുക്ക് കഴിയണം. എന്താണ് ഈ രണ്ട് തരത്തിലുള്ള വായന? ഒന്ന്, പഴയ മനുഷ്യനെ പലതരത്തിലും തളച്ചിടുന്ന ആശയോൽപാദനം ഉണ്ടാക്കുന്ന വായന, ഫ്യൂഡൽ വായനാ സങ്കല്പം എന്നോ കൊളോണിയൽ വായനാ സങ്കല്പം എന്നോ ഒക്കെ പറയുന്നു. ആ വായന നിർവചിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്, വായന നിഷ്കളങ്കമാണ്, അത് നിരുപദ്രവമാണ്, നിങ്ങളുടെ വ്യക്തിപരമായ പക്ഷപാതിത്വം അതിലേക്ക് ചെലുത്തുവാൻ പാടില്ല, നിങ്ങളുടെ സഹൃദയത്വം മാത്രം വായനയിലേക്ക് സംഗ്രഹിക്കാം. ഇത്തരം ഒരു വായനയിലൂടെ മനുഷ്യ മനസ്സിനെ വളർത്താനോ മോചിപ്പിക്കുവാനോ കഴിയില്ല. വായന നിഷ്കളങ്കമാണ് എന്ന രീതിയിൽ അതിനെ തിരിച്ചറിഞ്ഞാൽ സ്വതന്ത്രമായി മനസ്സിൽ ആശയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ മറ്റൊരു ആശയത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഒരു പുസ്തകം നിഷ്കളങ്കമായി നിരുപദ്രവമായി വായിച്ചു പോയാൽ ആ പുസ്തകത്തിലെ ആശയങ്ങൾ വായിക്കുന്ന വ്യക്തിയുടെ ആശയങ്ങളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ പഴയ ഫ്യൂഡൽ കാലത്തെ വായന അത്തരത്തിലായിരുന്നു. ആ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ആശയോൽപാദനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും അന്ന് ഉണ്ടാകും. അവയെ ഈ രീതിയിൽ വായിച്ചാൽ ആ വ്യവസ്ഥിതി നിലനിൽക്കാവുന്ന ആശയം മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ അത് തന്നെയാണ്. അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താവുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കലാണ് വായനയുടെയും ലക്ഷ്യം. ഇത് മാറണം. അതാണ് വായനാ ദിനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
വായന നിഷ്കളങ്കമല്ല. വായന വളരെ സുപ്രധാനമായ ഒരു ഉപകരണമാണ്. മനുഷ്യനെ ആകാശത്തോളം, മനുഷ്യ മനസ്സിനെ ആകാശത്തോളം എത്തിക്കാവുന്ന സുപ്രധാനമായ ഉപകരണം. അതുപയോഗിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് അത് നിഷ്കളങ്കമല്ല, അത് നിരുപദ്രവമല്ല, വ്യക്തിപരമായ പക്ഷപാതിത്വം ചെലുത്തുവാൻ പാടില്ലാത്തതല്ല. മറിച്ച് വായന എന്നത് വാക്കുകളിൽ നിന്നും ആരംഭിക്കേണ്ടതും വാചകങ്ങളിൽ എത്തേണ്ടതും തുടർന്ന് കൃതിയുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്തി നിൽക്കേണ്ടതുമാണ്. അത്തരത്തിലുള്ള വായന, രാഷ്ട്രീയമുള്ള വായന, ദിശാബോധമുള്ള വായന, ഒരു ടെക്സ്റ്റ് വായിച്ചാൽ അതിൽ നിന്നും പുതിയൊരു പാഠം ഉൽപ്പാദിപ്പിക്കുന്നതാകും. നിഷ്കളങ്കമായ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പാഠമല്ല. ബോധപൂർവമായ ദിശാബോധമുള്ള വായനയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പാഠം. ഈ മാറ്റം വായനയുടെ ലോകത്തുണ്ടാകണം. എങ്കിൽ ഓരോ വായനയിലൂടെയും പുതിയ പുതിയ ആശയോൽപാദനം ഉണ്ടാകും. അത് മനസ്സിൻ്റെ പാഠമായിട്ട് മാറും. അങ്ങനെ പുതിയ ഒരു വായനാ സങ്കല്പം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. കമ്പോളം സൃഷ്ടിക്കുന്ന ഒരു വായനാ സങ്കല്പമുണ്ട്. അത് മനസ്സിനെ തളച്ചിടുന്ന വായനാ സങ്കല്പമാണ്. അതിലൂടെയും മനസ്സിൻ്റെ യഥാർത്ഥ വളർച്ച ഇല്ലാതാകും. മനസ്സിനെ സ്വതന്ത്രമായ ലോകത്തേക്ക് എത്തിക്കുന്ന വളരെ ദിശാബോധമുള്ള വായന ഈ സമൂഹത്തിൽ വളർന്നു വരണം. വായനയ്ക്ക് രാഷ്ട്രീയമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വായനയ്ക്ക് ദിശാബോധമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കേവലം വായിക്കുക എന്ന സങ്കല്പം മാത്രം ഉൾക്കൊണ്ടാൽ പോരാ. മനുഷ്യനെ തളച്ചിട്ടിരുന്ന കാലത്തെ വായനാ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിനെ ഉണർത്തുന്ന, പുരോഗമന ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന, ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള വായന നമുക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു വായനാ സങ്കല്പം വളർത്തിയെടുക്കലാണ് യഥാർത്ഥത്തിൽ ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ടത്. ഇതൊരു ദിനത്തിൻ്റെ പ്രത്യേകതയല്ല, ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കേണ്ടതാണ്. തുടക്കം കുറിക്കുന്നത് ഈ ദിനത്തിലാണ് എന്ന് മാത്രം. അതുകൊണ്ട് വായനാ ദിനത്തിൽ ഈ പറയുന്നൊരു വായനാ സങ്കല്പം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം. എങ്കിൽ ആശയത്തിൻ്റെ വലിയ ഒരു വളർച്ച ഉണ്ടാകും. ആ വളർച്ച മനുഷ്യനെ ആകാശത്തോളം ഉയർത്തും. ഈ ഒരു വായനാ സങ്കല്പം സമൂഹത്തിലെത്തിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അറിവുൽപാദനം കേവലമായ അറിവിന് വേണ്ടിയുള്ള ഉൽപാദനമല്ല, മനുഷ്യ മനസ്സിനെ കൂടുതൽ കൂടുതൽ അറിവുൽപാദിപ്പിക്കത്തക്ക രീതിയിലുള്ള വളർച്ചയിലേക്കുള്ള പോക്കായിരിക്കും. ഈ രീതിയിലുള്ള വായനാ സങ്കല്പം സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമസ്കാരം.